ഇന്ന് നമ്മുടെ ടോപ്പിക് നോൺ അല്ലീലിക് ഇന്ററാക്ഷൻ ഓഫ് ജീൻസ് പാർട്ട് 2 ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോൺ അല്ലീലിക് ഇന്ററാക്ഷൻ ഓഫ് ജീൻസ് മറ്റു ചില ടോപ്പിക്കുകൾ പറഞ്ഞിരുന്നു അതിനകത്ത് കോംപ്ലിമെന്ററി ജീൻ ആക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു പോയത് അതുപോലെ എപ്പിസ്റ്റാസിസ് എന്താണെന്നും കോ എപ്പിസ്റ്റാസിസ് എന്താണെന്നും പറഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് വാട്ട് ഈസ് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ഈസ് അതർവൈസ് നോൺ ആസ് ഇൻഹിബിറ്ററി എപ്പിസ്റ്റാസിസ് ആൻഡ് ദ റേഷ്യോ ഈസ് 12:3:1 ഓർ 13:3 മെൻഡലിന്റെ റേഷ്യോയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ചില എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡോമിനന്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇവിടെ ഉണ്ടാവും ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ഡോമിനന്റ് ജീന് എന്തിനെയോ മാസ്ക് ചെയ്യാൻ പോവുകയാണ് എന്തിനെയാണ് മറ്റൊരു ജീനിനെ മാസ്ക് ചെയ്യും ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് ഈസ് എ ഡോമിനന്റ് അലീൽ ഓഫ് എ ജീൻ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ഹിയർ വിത്ത് എ ക്യാപിറ്റൽ എ At one locus will mask the phenotypic expression of the alleles at a different locus. A alla ibda kaanichirikkunna pinne B ennu parayunna oru letter aanu that indicate both these genes are different. Oru homologous chromosome inagathulla ore locus illulla alleles alla different aayittulla rendu geneukale pettiyaanu nammal ibda parayunnathu different locus il irikkunna alleles ine pettiyaanu parayunnathu. Appo ഒരു എ എന്ന് പറയുന്ന ജീനുമുണ്ട് ബി എന്ന് പറയുന്ന ജീനുമുണ്ട് അപ്പം ബി എന്ന് പറയുന്ന ജീനിന്റെ എക്സ്പ്രഷനെ എ എന്ന് പറയുന്ന ജീൻ സപ്രസ് ചെയ്യും നോക്കിക്കേ ഡോമിനന്റ് അലീൽ ഓഫ് എ ജീൻ അറ്റ് വൺ ലോക്കസ് വിൽ മാസ്ക് ദ ഫിനോടിപ്പിക് എക്സ്പ്രഷൻ ഓഫ് ദ അലീൽസ് അറ്റ് എ ഡിഫറെന്റ് ലോക്കസ് ബി ഗിവിംഗ് എ റേഷ്യോ 12:3:1 That is the definition for dominant epistasis or inhibitory epistasis. Here, epistatic and hypostatic. These are the two characters of two genes. Epistatic gene and hypostatic gene. A എന്ന് പറയുന്ന epistatic that is dominant over to the hypostatic gene that is B. അപ്പൊ എപ്പിസ്റ്റാറ്റിക് ജീൻ ഒന്നിനെ സപ്രസ് ചെയ്യും അപ്പൊ സപ്രസിംഗ് ജീൻ ആണ് എപ്പിസ്റ്റാറ്റിക് എന്ന് പറയുന്നത് എങ്കിൽ സപ്രസ്ഡ് ജീൻ മറഞ്ഞു പോകുന്ന ജീൻ ആണ് ഹൈപ്പോസ്റ്റാറ്റിക് എന്ന് പറയുന്ന ബി ജീൻ ഇനി എപ്പോഴാണ് ഒരു ഹൈപ്പോസ്റ്റാറ്റിക് ജീനിന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഹൈപ്പോസ്റ്റാറ്റിക് ജീനിനും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും എപ്പോഴാണ് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് എപ്പോഴെങ്കിലും എപ്പിസ്റ്റാറ്റിക് ജീൻ രണ്ടെണ്ണവും ആ അലീൽസ് ഉണ്ടല്ലോ ഹോമോസൈഗസ് ആയിട്ട് റെസസീവ് ആയിട്ട് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഹൈപ്പോസ്റ്റാറ്റിക് ജീനിന് എക്സ്പ്രസ് ചെയ്യാൻ ഫീനോടിപ്പിക്കലി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം നമ്മളൊക്കെ അറിയാം റെസസീവ്നെസ്സിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് ആണ് കാണിക്കുന്നത് ഇവിടെ സ്മോൾ ലെറ്റർ കാണിച്ചിട്ടുണ്ട് സ്മോൾ എ സ്മോൾ എ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് കാരണം എ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ എ ആണ് എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ എപ്പിസ്റ്റാറ്റിക് ജീനിന്റെ റെസസീവ് അലീൽസ് ആണ് സ്മോൾ എ സ്മോൾ എ അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ജീനുകളായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ എന്ന് പറയുന്നതിന് പകരം അവിടെ സ്മോൾ എ വരികയും ക്യാപിറ്റൽ ബി എന്നോ ഒരു ക്യാപിറ്റൽ ബിയും ഒരു സ്മോൾ ബിയും വരികയോ ചെയ്താൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ ഹൈപ്പോസ്റ്റാറ്റിക് ജീനിന് ഫിനോടിപ്പിക്കായിട്ട് അതിന്റെ ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പൊ എന്താ കണ്ടീഷൻ ഒരു ക്യാപിറ്റൽ ബിയും അറ്റ്ലീസ്റ്റ് വൺ ക്യാപിറ്റൽ ബിയും രണ്ട് സ്മോൾ എയും വന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഹൈപ്പോസ്റ്റാറ്റിക് എന്ന് പറയുന്ന ജീനിന് അതിന്റെ ക്യാരക്ടർ കാണിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇവിടെ ജീനോടൈപ്സ് ഓഫ് എ ബി എന്ന് പറയുന്നുണ്ട് ആ എ എന്ന് പറയുന്നത് രണ്ട് എയും രണ്ട് ബിയും ആണ് നമ്മൾ ഡിപ്ലോയിഡിനകത്ത് കാണിക്കുന്ന സാധാരണ ഡൈഹൈബ്രിഡിനകത്ത് കാണിക്കുന്ന അങ്ങനെയാണല്ലോ അത് എന്റെ ബ്രാക്കറ്റിൽ നോക്കൂ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി
ക്യാപിറ്റൽ എ ക്യാപിറ്റൽ സ്മോൾ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി അങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള നാല് കോമ്പിനേഷൻ ജീൻ കോമ്പിനേഷൻ ജീനോ ടൈപ്പുകൾ നമ്മൾ ഈ ഇതിൻ്റെ ദേ ബ്രാക്കറ്റിൽ കാണിക്കുന്നുണ്ട് ഇല്ലേ. അത് ഏതൊക്കെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്? രണ്ട് ക്യാപിറ്റൽ എയും രണ്ട് ക്യാപിറ്റൽ ബിയും, ഇവിടെ മൂന്നെണ്ണം ക്യാപിറ്റൽ ഒരു സ്മോളും, ഇവിടെ മൂന്നെണ്ണം ക്യാപിറ്റൽ ഒരു സ്മോൾ, ഇവിടെ രണ്ട് ക്യാപിറ്റലും ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ജീനിൻ്റെയും ഓരോ ക്യാപിറ്റലും ഓരോന്ന് സ്മോളും ആണ് കാണിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ആർക്ക് പിന്നെ പ്രയോറിറ്റി ഉണ്ട്? ഈ എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എപ്പിസ്റ്റാറ്റിക് ജീൻ ക്യാൻ സപ്രസ് ദ ആക്ടിവിറ്റി ഓഫ് ദ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ. ഇവിടെ വേറൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, ക്യാപിറ്റൽ എയും സ്മോൾ ബിയും വരുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ ക്യാപിറ്റൽ എ സ്മോൾ ബി സ്മോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോസ്റ്റാറ്റിക് ആണ്. അതിന് ഓൾറെഡി ക്യാപിറ്റൽ എ ബി വന്നാൽ പോലും അതിന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എപ്പിസ്റ്റാറ്റിക് ആണ്, അവരും മാക്സിമം അവരുടെ എക്സ്പ്രഷൻസ് കാണിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് വരും. ഇവിടെയും നോക്കിക്കുക, ക്യാപിറ്റൽ എ ഒരെണ്ണം മാത്രം, ഹൈപ്പോസ്റ്റാറ്റിക് ജീനിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അപ്പൊ ഇത് വേറൊരു തരത്തിലുള്ള ജീൻ കോമ്പിനേഷൻ ആണ്. ഈ പറയുന്നതോ ഇവിടെ പ്രൊഡ്യൂസ് ദ സെയിം ഫീനോ ടൈപ്പ് എന്ന് പറയുന്നുണ്ട്. ഇതിന് എന്തായിരിക്കും വരുന്നത്? ഈ കാണിച്ചേക്കുന്ന നാല് കോമ്പിനേഷൻസ് കാണിച്ചേക്കുന്ന തരത്തിലുള്ള എക്സ്പ്രഷൻ, അതായത് ഫീനോടിപ്പി എക്സ്പ്രഷൻ ആർക്ക് കാണിക്കാൻ പറ്റും? ഈ കാണിച്ചേക്കുന്ന കോമ്പിനേഷൻസിനും കാണിക്കാനായിട്ട് സാധിക്കും. അതേസമയം ഇതിൻ്റെ ജീനോ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് ഫ്രം ഓൾ ദീസ് ഫോർ ഇല്ലേ. അപ്പോൾ അങ്ങനെ വരാം. പക്ഷേ ഇനി വേറൊരു ഫീനോടിപ്പിക് ഇഫക്റ്റ് തന്നെ വ്യത്യസ്തമായിട്ട് വരുന്ന കോമ്പിനേഷൻ ഉണ്ട്. അതേതാണ്? ഈ ക്യാപിറ്റൽ എ എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന എപ്പിസ്റ്റാറ്റിക് ജീൻ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് സ്മോൾ എസ്. എന്തുകൊണ്ടാണ്? ദീസ് മീൻസ് റെസസീവ് ക്യാരക്ടർ. എപ്പിസ്റ്റാറ്റിക് ജീനിന് റെസസീവ്നെസ് ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇറ്റ് വുഡ് നോട്ട് ബി സപ്രസ് ദ ആക്ടിവിറ്റി ഓഫ് ദ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ. അതിനൊരിക്കലും അത് സാധിക്കത്തില്ല. എന്ത് സാധിക്കത്തില്ല? ഈ എപ്പിസ്റ്റാറ്റിക് ജീനിന്, ഇത് എപ്പിസ്റ്റാറ്റിക് ജീനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡോമിനൻ്റ് എപ്പിസ്റ്റാറ്റിക് അല്ല അല്ലേ, റെസസീവ് ആണിത്. അപ്പോൾ ഇതിനെന്ത് പറ്റും? ഇതിന് ഓവർ, അതായത് ഡോമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ സപ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ എന്താണ് സംഭവം? ഇവിടെ ഇവർക്ക് ഇവിടെ വേണമെങ്കിൽ സപ്രസ് എക്സ്പ്രസ് ചെയ്യാം, പക്ഷേ ഇവിടെ എന്തില്ല? ആ ക്യാരക്ടറിനുള്ള ഡോമിനൻ്റ് ജീനെ കാണുന്നുമില്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാം ആ ഡോമിനൻ്റ് ജീനുണ്ട്. ഇവിടെ ഒരു ബിയും കൂടെ എഴുതണം കേട്ടോ, ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി ഉണ്ട്. അതാണ് ആ ഒരു ക്യാപിറ്റൽ ബി ആണ്, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ബി ഒരു സ്മോൾ ബി ആണെങ്കിൽ പോലും ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ദ എസ് ആർ ആബ്സെന്റ്, എസ് ആർ ഇൻ റെസസീവ് കണ്ടീഷൻ. പക്ഷെ ഇവിടെ അതേ കണ്ടീഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത്? വേറൊരു റിസൾട്ട് വരും. കാരണം ഇവിടെ അതിന് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള അനുവാദം ഉണ്ടെങ്കിൽ പോലും ആ ക്യാരക്ടർ അവിടെ ഇല്ല. അതുകൊണ്ട് എന്താ സംഭവം എന്ന് പറയുന്നത്? പ്രൊഡ്യൂസ് ടു അഡീഷണൽ ഫിനോടൈപ്സ്, വേറെ രണ്ട് തരത്തിലുള്ള ഫിനോടൈപ്പിന് ഇവിടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അതിന് സാധിക്കും. അപ്പൊ ഫീനോ ടൈപ്പും ജീനോ ടൈപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെയും ജീനോ ടൈപ്പ് വ്യത്യാസമാണ്, ഫീനോ ടൈപ്പ് വേറൊരെണ്ണം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജീനോ ടൈപ്പും ഫീനോ ടൈപ്പും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 13:3 എന്നോ 12:3:1 എന്നോ ആയിരിക്കും വരുന്നത്. സോ പലതരത്തിലുള്ള ജീനോ ടൈപ്പ് വന്നാലും ഫീനോ ടൈപ്പ് എന്ന് പറയുന്നത് ഒരേപോലെ തന്നെയായിരിക്കും കാണുന്നത്, ഒരുപോലെ ആയിരിക്കും അതിനെ കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ എക്സാമ്പിൾ പഠിക്കുന്നത് പ്ലൂമേജ് ഇൻ എവിടെയാണ്, ഹെൻ അല്ലെങ്കിൽ ഫൗൾ, ഡൊമസ്റ്റിക് ഫൗളിനകത്ത് ഉള്ള പ്ലൂമേജ് ഫെതർ പാറ്റേൺ, അതിൻ്റെ കളർ, കളറേഷൻ, അതിൻ്റെ ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ ഫെതർ കളറാണ്. പ്ലൂമേജ് എന്ന് പറയുന്നതാണ് ഫെതറാണ്. ആ കളറേഷൻ നോക്കാനുള്ള ഒരു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തേക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇവിടെ പറയുന്നത് എന്താ? ജനറ്റിക് ബേസിസ് ഓഫ് ടു പ്ലൂമേജസ് ഡിഫറെൻറ്റ് ഇൻ ടു വെറൈറ്റീസ്. രണ്ട് വെറൈറ്റിയിൽ ഒരു പ്ലൂമേജ്, അതിന്റെ പ്ലൂമേജ് എന്ന് പറയുന്ന ഫെതർ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ് വന്നേക്കുന്നത്. പക്ഷേ സംഭവം എന്താണ്? വെറൈറ്റി രണ്ടും വ്യത്യാസമാണ്. അതായത് ജീനോ ടൈപ്പ് ഡിഫറെൻ്റ് ആണെങ്കിലും അതിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, ഫിനോ ടൈപ്പ് ക്യാരക്ടർ ഒരുപോലെയാണ്. ദ ജനറ്റിക് ബേസിസ് ഓഫ് വൈറ്റ് പ്ലൂമേജസ് ഡിഫറെൻറ്റ് ഇൻ ടു വെറൈറ്റീസ്. രണ്ട് വെറൈറ്റിയിൽ ഇത് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ള രണ്ട് പലതരത്തിലുള്ള വെള്ള കോഴികൾ ജനറ്റിക് കോമ്പിനേഷൻസ് ഉള്ളതുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന രണ്ട് കളർ, രണ്ട് തരത്തിലുള്ള ജീനോ ടൈപ്പുള്ള
ഫിനോടൈപ്പ് ഒരേപോലെയുള്ള പിന്നെ കോഴികളെയാണ് എടുത്തേക്കുന്നത്. വൈറ്റ് ലഗോണിനെ എടുത്തിട്ടുണ്ട്, വൈറ്റ് ഓൺഡോട്ടിനെയും എടുത്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ രണ്ടും വൈറ്റ് കോഴികളാണ്. അതിൻ്റെ പ്ലൂമേജ്, അതിൻ്റെ ഫെതർ വൈറ്റ് ആയിരിക്കും. പക്ഷേ ജീനോടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെൻ്റ് ആണ്. സോ ദ വൈറ്റ് ഓൺഡോട്ട് ആൻഡ് വൈറ്റ് ലഗോൺ, ദ പ്ലൂമേജ് ഇസ് വൈറ്റ് ആൻഡ് സം അതേഴ്സ് ഹാവ് കളേർഡ് പ്ലൂമേജ്. ചിലപ്പോൾ ഇത് കളർ കാണാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈറ്റ് പ്ലൂമേജ് ഓഫ് വൈറ്റ് ലഗോൺ. വൈറ്റ് ലഗോണിന്റെ കളർ വൈറ്റ് ആകാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ എ ഡോമിനന്റ് ഓവർ ദ കളേർഡ് പ്ലൂമേജ് എന്ന് പറയുന്നുണ്ട്. വൈറ്റ് ലഗോൺ ഈസ് ഡോമിനന്റ് ഓവർ ദ കളേർഡ് പ്ലൂമേജ്. വൈറ്റ് ലഗോണിനകത്ത് ഉള്ള ജീൻ കളറുള്ള ഒരു ജീനിനേക്കാളും ഡോമിനന്റ് ആയിട്ട് നിൽക്കുകയാണ് വൈറ്റ് ലഗോണിന്റെ അകത്തുള്ള ഈ ഒരു പ്രത്യേക ജീൻ. അതുകൊണ്ടാണ് വൈറ്റ് ലഗോൺ എന്ന് പറയുന്ന ഡോമിനന്റ് വൈറ്റ് തന്നെയാണ്. അതിന് ജീനുണ്ട്, പക്ഷെ എക്സ്പ്രസ് ചെയ്യാതെ ഇരിക്കത്തക്ക രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞു, ഇവിടെ കാണിച്ചു എപ്പിസ്റ്റാറ്റിക്കും ഹൈപ്പോസ്റ്റാറ്റിക്കും. അതുപോലെ അതിൻ്റെ ആ കളറേഷനെ മറച്ചു വെക്കാൻ പറ്റുന്ന ഒരു ജീൻ ഇതിനകത്ത് ഒരു ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഈ വൈറ്റ് ലഗോണിന് എന്തായിട്ട് വരുന്നത്. വൈറ്റ് ലഗോൺ വൈറ്റ് ആയി പോയത് അല്ലേ, കളർ പ്ലൂമേജ് വരാത്തത്, അതുകൊണ്ടാണ്. വൈറ്റ് ലഗോൺ ഇസ് ഡോമിനൻ്റ് ഓവർ ദ കളേർഡ് പ്ലൂമേജ്. കളർ പ്ലൂമേജ് ഉള്ള ജീനിനെ ഓവർകം ചെയ്തിട്ട് വൈറ്റ് ലഗോണിനകത്ത് ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ജീൻ ഉണ്ട്, അതുകൊണ്ട് അത് വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ബട്ട് ഇൻ വൈറ്റ് പ്ലൂമേജ് ഓഫ് വൈറ്റ് യാൺഡോട്ട്, യാൺഡോട്ട് എന്ന് പറയുന്ന വേറൊരു വെറൈറ്റിയാണ്, പക്ഷെ അത് ഞാൻ കണ്ട വെളുത്ത് തന്നെ ഇരിക്കും. ഇവിടെ ഇവിടുത്തെ കാരണം എന്ന് പറയുന്നത് ഇയാൾക്ക് കളറേഷനുള്ള ജീനേ ഇല്ല. അപ്പൊ അതിന് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യാൺഡോട്ട് ഇസ് റെസസീവ് ടു ദ കളർ പ്ലൂമേജ്. റെസസീവ് ആണ്, കളർ പ്ലൂമേജിന് റെസസീവ് ആയിട്ടുള്ള ഒരെണ്ണമാണ് വൈറ്റ് യാൺഡോട്ടിന്റെ അകത്ത് അതിന്റെ വൈറ്റ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റ് ലഗോൺ പൊസസ് എ ഡോമിനന്റ് കളർ ജീൻ, ഞാനിപ്പോ ഇവിടെ പറഞ്ഞതാണ്. ആൻഡ് ഇറ്റ്സ് എക്സ്പ്രഷൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ ഡോമിനന്റ് സപ്രസിംഗ് ജീൻ. ഒരു ഡോമിനന്റ് സപ്രസിംഗ് ജീൻ ഒരു ഡോമിനന്റ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ജീനിനെ മാസ്ക് ചെയ്യുന്നത് കൊണ്ടാണ് വൈറ്റ് ലഗോണിനകത്ത് വൈറ്റ്നെസ് വന്നേക്കുന്നത്. അതേസമയം വൈറ്റ് ആൺഡോട്ടിലോ ഡോമിനന്റ് അലീൽസ് ഓഫ് വൺ ഓർ ബോത്ത് ദ ജീൻസ് ആർ ആബ്സെന്റ്. ഈ വൈറ്റിനെ എക്സ്പ്രസ് ഇവിടെ വൈറ്റ് ലഗോണിനകത്ത് കളറേഷൻ എന്ന് പറയുന്ന അത് കൊടുക്കാനുള്ള ജീൻ ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ അത് ഡോമിനന്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും ഡോമിനന്റ് ആയിട്ടുള്ള ഇതിനെ സപ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ജീൻ ഉണ്ടായിരുന്നതിന്റെ പേരിലാണ് അതിന് എന്ത് പറ്റാഞ്ഞത്, കളർ പ്ലൂമേജ് വരാതെ വൈറ്റ് ആയി പോയത്. അതേസമയം യാൺഡോട്ടിനകത്താണെങ്കിലോ, യാൺഡോട്ടിനകത്താണെങ്കിൽ ഡോമിനന്റ് അലീല് ഇല്ല. ഡോമിനന്റ് അലീൽ ഓഫ് വൺ ഓർ ബോത്ത് ദ ജീൻസ് ആർ ആബ്സെന്റ്, ഒന്നോ അല്ലെ രണ്ടല്ല ഒന്ന് പോലും അതിനകത്ത് ഇല്ല. എന്തിനുള്ളത്, ഈ ഡോമിനന്റ് ഡോമിനൻസ് കാണിക്കുന്ന ജീൻ ഇല്ല, കളറേഷന് വേണ്ടുന്ന ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ജീന് പോലും അതിനകത്ത് ഇല്ലാത്തതിന്റെ പേരിലാണ് ആ പിന്നെ ഫൗളൊക്കെ എന്തായി മാറിയത്, വൈറ്റ് കളറായി മാറിയത്. അതാണ് വൈറ്റ് യാൺഡോട്ട് എന്ന് പറയുന്നത്. കളറ് വരാം, പക്ഷേ വൈറ്റും വരാം. അപ്പൊ കളർ ജീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹൈപ്പോസ്റ്റാറ്റിക് അല്ല സോറി എപ്പിസ്റ്റാറ്റിക് ജീൻ, അതായത് സപ്രസിംഗ് ജീൻ ഇല്ലെങ്കിൽ പോലും കളറേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിനകത്ത് എന്തുണ്ടാവണം, കളറേഷന് വേണ്ടുന്ന ഡോമിനന്റ് ജീൻ ഉണ്ടാവണം. ആ തരത്തിലുള്ള ഡോമിനന്റ് ജീൻ ആബ്സെന്റ് ആയതുകൊണ്ടാണ് യാൺഡോട്ടിനകത്ത് പ്ലൂമേജ് വൈറ്റ് ആയത്. അതേസമയം വൈറ്റ് ലഗോണിനകത്തോ കളറിനുള്ള ഉണ്ട്, പക്ഷേ ആ ജീനിനെ മാസ്ക് ചെയ്തുകൊണ്ട് സപ്രസിംഗ് ആയിട്ടുള്ള ഒരു ജീൻ ഉള്ളത് കൊണ്ട് അവിടെ രക്ഷയില്ല, എന്തുണ്ടാവത്തില്ല, കളറ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടിടത്തും എന്തായി, വൈറ്റ് ആണ് പ്ലൂമേജ് വന്നേക്കുന്നത്. ഇനി ഇവിടെ ഈ ബോക്സിൽ നോക്കൂ, ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ലഗോൺ ആൻഡ് വൈറ്റ് യാൺഡോട്ട്സ് ആർ ഫീനോടിപ്പിക്കലി സിമിലർ ബട്ട് ജീനോടിപ്പിക്കലി ഡിഫറെൻ്റ്. ഇതാണ്, പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒന്ന് പോലെ തോന്നും, പക്ഷേ അതിന്റെ ജീനോടൈപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം, ഇവിടെ ഡോമിനന്റ് കളേർഡ് ജീൻ ഉണ്ട്, പക്ഷേ ഇവിടെ റെസസീവ് ആണ് കളർ ജീൻ. അതുകൊണ്ട് എന്ത് സംഭവിക്കത്തില്ല, രണ്ടിടത്തും കളറേഷൻ എന്ന് പറയുന്ന ഒരു പ്ലൂമേജ് ഇല്ല, പകരം വൈറ്റ് പ്ലൂമേജ് ആയിരിക്കും കാണുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ആ പിന്നെ ഫൗളിനെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണ് വൈറ്റിലെ ഗോണും വൈറ്റ്
ആണ്ടോട്ടുമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ ക്രോസ് ചെയ്യുകയാണ്. ഇതിന് രണ്ടിനെയും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഇതിന്റെ ജീനോ ടൈപ്പ് നമ്മളൊന്ന് നോക്കണം. ഇവിടെ ക്യാപിറ്റൽ സി ക്യാപിറ്റൽ സി ക്യാപിറ്റൽ ഐ ക്യാപിറ്റൽ ഐ. അതേസമയം യാണ്ടോട്ട് ഇവിടെ പ്ലിമത്ത് റോക്ക് എന്ന് കൊടുത്തെങ്കിലും ഇതിന്റെയും പിന്നെ എന്താണ് ജീനോ ടൈപ്പ് ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യാണ്ടോട്ട് എന്ന് തന്നെയാണ്, സെയിം ജീനോ ടൈപ്പാണ്. എഴുതിയേക്കുന്നതിനകത്ത് ഉള്ള ഒരു വ്യത്യാസം, അതൊരു പേസ്റ്റ് ചെയ്തേക്കുന്ന ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് കറക്ഷൻ വരുത്താത്തതാണ്. ഇതിനകത്ത് വേറെ ഡൗട്ട് വരേണ്ട കാര്യമില്ല. ഇത് ഇതിൻ്റെയും പ്ലിമത്ത് റോക്കിൻ്റെയും കോമ്പിനേഷൻ ഇങ്ങനെ തന്നെയാണ്. യാണ്ടോട്ട് എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. യാണ്ടോട്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് പറഞ്ഞാണ്, രണ്ടും സെയിം ആണ്. ക്യാപിറ്റൽ സ്മോൾ സി സ്മോൾ സി സ്മോൾ ഐ സ്മോൾ ഐ എന്നാണ് ഇതിൻ്റെ ജനറ്റിക് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് പാരൻസിനെയും കൂടെ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ദ എഫ് വൺ ജനറേഷൻ, ദ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ. ഇവിടെ എന്താണ് കോമ്പിനേഷൻ, ജനറ്റിക് കോമ്പിനേഷൻ എന്ന് പറയുന്നത്? ക്യാപിറ്റൽ സി സ്മോൾ സി ക്യാപിറ്റൽ ഐ സ്മോൾ ഐ ആൻഡ് ദ ഫിനോടിപ്പിക് ക്യാരക്ടർ ഓർ ദ ഫിനോടിപ്പിക്കലി ഇറ്റ് സീൻ ആസ് വൈറ്റ് ഇൻ കളർ. വൈറ്റ് പ്ലൂമേജ് ഉള്ള ബേർഡ് ആയിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതാണ് എഫ് വൺ ജനറേഷനിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ഇൻഡിവിജ്വൽസും വൈറ്റ് പ്ലൂമേജ് ഉള്ളതായിരിക്കും. ആൻഡ് ദ കോമ്പിനേഷൻ ജീൻ കോമ്പിനേഷൻ ജീനോ ടൈപ്പ് സിമിലർ ആയിരിക്കും. എല്ലാം ക്യാപിറ്റൽ സി സ്മോൾ സി ക്യാപിറ്റൽ ഐ സ്മോൾ ഐ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇൻ ദ എഫ് വൺ ജനറേഷൻ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ജനറേഷൻ എഫ് ടു ജനറേഷൻ വിൽ പ്രൊഡ്യൂസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ്. ഫിനോടിപ്പിക്കലി വി ക്യാൻ സി ടു ടൈപ്സ് ഓഫ് ബേർഡ്സ്. വൺ ഈസ് വൈറ്റ് ഇൻ കളർ ആൻഡ് അനദർ വൺ ഈസ് കളേർഡ് പ്ലൂമേജ് ആണ്. വൈറ്റ് പ്ലൂമേജ് ഉള്ളതും കളേർഡ് പ്ലൂമേജ് ഉള്ളതുമായിട്ടുള്ള രണ്ട് സെറ്റ് രണ്ട് തരത്തിലുള്ള ബേർഡ്സിനെ നമുക്ക് കാണാനായിട്ട് ഫൗളിനെ കോഴിയെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണെന്ന് നമ്മൾ നോക്കിക്കേ, ഗാമേറ്റുകൾ നമ്മൾ ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ക്യാപിറ്റൽ സി ക്യാപിറ്റൽ ഐ രണ്ടിടത്തും ഒരേപോലെ. ക്യാപിറ്റൽ സി സ്മോൾ ഐ ഇല്ലേ, ഈ കാണിച്ചേക്കുന്നത് മെയിൽ ആണെങ്കിൽ ഈ കാണിച്ചേക്കുന്നത് ഫീമെയിലിന്റെ ഗാമേറ്റ്സ് ആയിരിക്കും. ക്യാപിറ്റൽ സി ക്യാപിറ്റൽ ഐ സ്മോൾ ക്യാപിറ്റൽ സി സ്മോൾ ഐ സ്മോൾ സി ക്യാപിറ്റൽ ഐ സ്മോൾ സി സ്മോൾ ഐ. ഇതേപോലെ തന്നെ താഴേക്ക് അടുത്ത പേരന്റിൻ്റെതും കൊടുക്കും. ഇനി ഇതിന് രണ്ടിനെയും കൂടെ എന്താണ് ഫ്യൂഷൻ ഫെർട്ടിലൈസേഷനെ കാണിക്കാൻ വേണ്ടി ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഡിപ്ലോയിഡ് ആയി. ഇത് രണ്ടും ഹാപ്ലോയിഡ് ആണ്, ഇത് ഹാപ്ലോയിഡ് ആണ്, ഇതും ഹാപ്ലോയിഡ് ആണ്. ഇതിന് രണ്ടിനെയും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ജീനോടൈപ്പിക് കോമ്പിനേഷൻസ് കിട്ടും. ഫിനോടൈപ്പ് വളരെ വ്യത്യാസമൊന്നും കാണത്തില്ല. എന്താണെന്ന് നമുക്കിവിടെ നോക്കാം. ദ ഫസ്റ്റ് ജീനോ ടൈപ്പ് നോക്കൂ, എല്ലാം ഡോമിനന്റ് ആണ്. ക്യാപിറ്റൽ സി ക്യാപിറ്റൽ സി ക്യാപിറ്റൽ ഐ ക്യാപിറ്റൽ ഐ. ബട്ട് ഈ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് സ്മോൾ സി സ്മോൾ സി സ്മോൾ ഐ സ്മോൾ ഐ. അപ്പൊ ഇവിടെയും വൈറ്റ് ആണ്. ക്യാപിറ്റൽ ഐ ക്യാപിറ്റൽ എല്ലാം വന്നാലും വൈറ്റ് ആണ്, എല്ലാം സ്മോൾ വന്നിട്ടും വൈറ്റ് ആണ്. ജീനോ ടൈപ്പ് ഡിഫറെന്റ് ആണ്, പക്ഷെ ഫിനോ ടൈപ്പ് രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കും. എന്നാൽ ബാക്കിയുള്ള ഭാഗത്തേക്ക് നോക്കൂ, ഇതിനകത്ത് നോക്കൂ, ഇവിടെയും വൈറ്റ് ആണ്, ഇവിടെ വൈറ്റ് ആണ്, ഇവിടെ വൈറ്റ് ആണ്. ഇതിന്റെ താഴേക്ക് ഇങ്ങനെ നോക്കിയാലും വൈറ്റ് ആണ്. അപ്പൊ എന്താണ്, ഇവിടെ ക്യാപിറ്റൽ ആയിരുന്നു എല്ലാമെങ്കിൽ ഇവിടെ മൂന്നെണ്ണം ക്യാപിറ്റലും ഒരെണ്ണം സ്മോളും വന്നു. ഇവിടെ ആണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഇവിടെയും അതുപോലെ തന്നെയാണ്, മൂന്നെണ്ണം ക്യാപിറ്റൽ ഒരെണ്ണം സ്മോളും വന്നത്. പക്ഷെ ഇവിടെ സ്മോൾ വന്നത് ഐ ആണ്, ഇവിടെ സ്മോൾ വന്നത് സി ആണ്. ഇവിടെ രണ്ടും ഓരോന്ന് വീതം ക്യാപിറ്റലും ഉണ്ട്, ഓരോന്ന് വീതം സ്മോളും ഉണ്ട്. പക്ഷെ എല്ലാ കണ്ടീഷനിലും എന്താണ് സംഭവിച്ചേക്കുന്നത്, വൈറ്റ് ആണ്. ഈ താഴേക്ക് നോക്കിയാലും ഇതേപോലത്തെ തന്നെ റിസൾട്ടാണ് ഈ താഴേക്ക് കിടക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ടിടത്തും എന്താണ് സെയിം ആയിട്ടുള്ള ജീനോ ടൈപ്പ് വരുന്നുണ്ട്, പക്ഷേ ഡിഫറെന്റ് ജീനോ ടൈപ്പ് വരുന്നുണ്ട്, സെയിം ആയിട്ടുള്ള ഫീനോ ടൈപ്പാണ് കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫീനോ ടൈപ്പ് ഒരേപോലെ വരും, പക്ഷേ ജീനോ ടൈപ്പ് മാറുന്ന എങ്ങനെയാണെന്ന് നോക്കൂ. ഇവിടെ എല്ലാം ഒരുപോലെ. ഇവിടെ നോക്കൂ, ഒരു സ്മോൾ ഐ ഉണ്ട്, പക്ഷേ ഇവിടെ ഒരെണ്ണം ക്യാപിറ്റൽ ഐ ആണ്. പക്ഷേ ഈ സ്മോൾ സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ് രണ്ടും കിടക്കുന്നത്. എന്നിട്ടും അതിന് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഇവിടുത്തെ ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ജീൻ ഫോർ എക്സ്പ്രസ്സിംഗ് ദ കളേർഡ് പ്ലൂമേജ്. കളർ പ്ലൂമേജിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ജീനാണ് ഈ ക്യാപിറ്റൽ സി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ജീനിന് ദർ ഇസ് എ കപ്പാസിറ്റി ടു എക്സ്പ്രസ് ദ കളർ പ്ലൂമേജ്. കളർ കൊടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതാണ് ക്യാപിറ്റൽ സീസ് എന്ന് പറയുന്നത്. അതേസമയം ക്യാപിറ്റൽ ഐ എന്ന് പറയുന്നത് അതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സപ്രസിംഗ് ആണ് ജോലി. അതാണ് എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ ഐ ആരെ മാസ്ക് ചെയ്യും? ഈ എക്സ്പ്രഷൻ ഓഫ് സി എക്സ്പ്രഷൻ സിയുടെ എക്സ്പ്രഷനെ ഈ ക്യാപിറ്റൽ ഐസ്
മാസ്ക് ചെയ്യും. അതാണ്. അപ്പം ഇവിടെ എന്താണ് കണ്ടീഷൻ? ഇവിടെ രണ്ടും ഉണ്ട്, ക്യാപിറ്റൽ സിയും ഉണ്ട്, ക്യാപിറ്റൽ ഐയും ഉണ്ട്. അപ്പൊ ഈ ക്യാപിറ്റൽ സികൾക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ട്? കപ്പാസിറ്റി ടു ഡെവലപ്പ് ദ കളേർഡ് പ്ലൂമേജ്. പക്ഷേ അതിന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ? പറ്റത്തില്ല. കാരണം എന്താണ്? ഇവിടെ ഏതാണ്ട് ക്യാപിറ്റൽ ഐ രണ്ടെണ്ണം ഇരിപ്പുണ്ട്. ഒരു കാരണവശാൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. ആയിക്കോട്ടെ, അവിടെ വൈറ്റ് ആയി പോയി. ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ എന്താണ്? ഇവിടെ ഒരു സ്മാൾ ഐ ഉണ്ട്, രണ്ട് ക്യാപിറ്റൽ സി ഉണ്ട്, ഇവിടെ ഒരു ക്യാപിറ്റൽ ഐയേ ഉള്ളൂ. പക്ഷെ എന്നാലും പറ്റുമോ? പറ്റില്ല. ഒരു ക്യാപിറ്റൽ ഐ എങ്കിലും ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇവിടെ രണ്ട് സി ഉണ്ടെങ്കിലും ഇതിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ കളറേഷൻ കൊടുക്കാൻ സാധിക്കത്തില്ല. കാരണം അത്രത്തോളം ഇത് ഡോമിനന്റ് ആണ്, അത് ഡോമിനേറ്റ് ചെയ്ത് മാസ്ക് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പൊ ഒരു ഐ ഉണ്ടെങ്കിലും ഇതിന് രണ്ട് സി ഉണ്ടായാലും അതിന് കളർ പ്ലൂമേജ് കൊണ്ടുവരാൻ പറ്റത്തില്ല. അടുത്ത സ്ഥലത്തോ ഒരു സിയേ ഉള്ളൂ, രണ്ട് ഐയോ ഉണ്ട്. നമുക്കറിയാം ഇവിടെ ഒന്നേ ഉള്ളെങ്കിൽ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇവിടെ രണ്ട് വന്നാൽ പറ്റത്തില്ല, മനസ്സിലാവും. ഇവിടെയാണെങ്കിലോ ഇവിടെ ഓരോന്നേ ഉള്ളൂ, സെയിം കണ്ടീഷൻ ആണ്, ക്യാപിറ്റൽ ഐ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതിന് പറ്റത്തില്ല. അപ്പൊ ഒരു ക്യാപിറ്റൽ ഐ മിനിമം ഒരെണ്ണമെങ്കിലും ക്യാപിറ്റൽ ആയിട്ട് ഡോമിനന്റ് ജീനായിട്ട് ഈ ഐ എപ്പിസ്റ്റാറ്റിക് ജീൻ നിൽക്കുവാണെങ്കിൽ, ഇവിടെ രണ്ടെണ്ണവും ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ ഡോമിനന്റ് ആയാലും ഈ കളറേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ഫിനോടിപ്പിക്കലി സാധിക്കത്തില്ല. അത് മാസ്ക് ചെയ്യും. അപ്പൊ മാസ്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ എപ്പിസ്റ്റാറ്റിക് ജീൻ ഈസ് നീഡഡ് ഫോർ മാസ്കിംഗ് ദ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ ഡബിൾ ഡോമിനന്റ് കണ്ടീഷൻ ആണെങ്കിലും അതിന് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഒരെണ്ണമെങ്കിലും എപ്പിസ്റ്റാറ്റിക് ജീൻ ഉണ്ടെങ്കിൽ ഇതിനെ മാസ്ക് ചെയ്ത് കളയും. എല്ലാ സ്ഥലത്തും നോക്കൂ. ഇവിടെ ഇത് ഈ കാണുന്ന അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാം. നമുക്കിവിടെ അടുത്ത സ്ഥലത്ത് നോക്കൂ. ഇവിടെ കാണുന്നത് കളേർഡ് ആണ്. ദേ വൈറ്റിൽ നിന്ന് മാറി കളർ വന്നു. എന്താണ് വൈറ്റ്? നമ്മൾ മുന്നിലത്തെ സ്ലൈഡിൽ തന്നെ പഠിച്ചു. എന്താണ് വൈറ്റ് മാറി, അല്ലെങ്കിൽ അതിന് ഹൈപ്പോസ്റ്റാറ്റിക് ജീനിന് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് എപ്പിസ്റ്റാറ്റിക് ജീൻ രണ്ടും എന്താവണം? റെസസീവ് ആവണം. ഡബിൾ റെസസീവ് ആയിരുന്നെങ്കിൽ മാത്രമേ ഈ ഹൈപ്പോസ്റ്റാറ്റിക് ജീനിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ ഏതാണ്? ക്യാപിറ്റൽ ഈ സി ആണ് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത്. അതേസമയം അയ്യോ അതാണ് എപ്പിസ്റ്റാറ്റിക് ജീൻ. ഇവിടെ നോക്കൂ, ആ എപ്പിസ്റ്റാറ്റിക് ജീനിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം രണ്ടും റെസസീവ് ആയി പോയി. ഈ സമയത്ത് കളർ എന്ന് പറയുന്ന ആ ജീൻ, കളറിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ജീൻ രണ്ടും ഡോമിനന്റ് ആയിട്ട് നിൽപ്പുണ്ട്. ഈ സമയം ദാറ്റ് ക്യാൻ എക്സ്പ്രസ് ദെയർ ക്യാരക്ടർ. സോ ദ പ്ലൂമേജ് ഓഫ് ദാറ്റ് ടൈപ്പ് ഓഫ് പ്രോജനി വിൽ എക്സ്പ്രസ് ദെയർ ക്യാരക്ടർ ദ കളേർഡ് പ്ലൂമേജ്. അത് അപ്പൊ കളറുള്ള ബേർഡ് ആയിട്ട്, കളറുള്ള കോഴിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. കളർ കോഴി ഇവിടെ ഒരെണ്ണം ഡെവലപ്പ് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ വൈറ്റ് ആണ് കാണിച്ചേക്കുന്നത്. കാരണം എന്താണ്? ഇവിടെ ഉണ്ട്, പക്ഷേ രണ്ടിന്റെയും ഓരോന്നാണ് ഡോമിനന്റ്. അത് സാധിക്കുമോ? സാധിക്കത്തില്ല. അതേസമയം ഇവിടെ നോക്കൂ, ഇവിടെ കളറാണ് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഇവിടെ ഹൈപ്പോസ്റ്റാറ്റിക് ജീന് ഒരെണ്ണം ഉണ്ട് ഡോമിനന്റ് ആയിട്ട്, കളർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരെണ്ണം ഉണ്ട്. പക്ഷേ മറ്റേ എപ്പിസ്റ്റാറ്റിക് ജീൻ രണ്ടെണ്ണവും എന്തായി പോയി? രണ്ടും റെസസീവ് ആയി. അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം ആയാലും മതി, എന്ത് ചെയ്യാൻ പറ്റും? കളറേഷൻ ഉണ്ടാക്കാൻ പറ്റും. പ്ലൂമേജിന് കളറേഷൻ ഉണ്ടാക്കാൻ പറ്റും. ദേ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ഇവിടെ രണ്ട് ഡോമിനന്റ് ഉണ്ടെങ്കിലും, ഡോമിനന്റ് ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ ഉണ്ടെങ്കിലും, ഇവിടെ ഒരു എപ്പിസ്റ്റാറ്റിക് ജീൻ ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എക്സ്പ്രസ് ചെയ്യാൻ, ഇതിന് രണ്ടിനും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ അതുപോലൊരു കണ്ടീഷൻ ആണ്. എന്താണ്? ഇവിടെ ഇവർ രണ്ടുപേരും എന്താണ്, രണ്ടും ഈ പറഞ്ഞേക്കുന്ന എപ്പിസ്റ്റാറ്റിക് ജീൻ രണ്ടും റെസസീവ് ആയതുകൊണ്ട് ഒരെണ്ണമെങ്കിലും മതി. ഇവിടെ രണ്ടും വേണമെന്നൊന്നും ഇല്ല. അതെ, ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഇവിടെ കളർ വന്നത്. പക്ഷെ ഇവിടെ ഒന്നേ ഉള്ളൂ, മതി. കാരണം എന്താണ്? ഇവിടെ ഈ എപ്പിസ്റ്റാറ്റിക് ജീൻ രണ്ടും റെസസീവ് ആകുക എന്നുള്ള ഒരു കണ്ടീഷൻ വന്നാൽ മതി, എന്ത് സംഭവിക്കും? ഇവിടെ ഇതിന് എക്സ്പ്രസ്, ഈ കളർ ജീനിന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് അതേ കണ്ടീഷനാണ് ഇവിടെയും. അങ്ങനെ മൂന്ന് സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും ജീനോ ടൈപ്പ് ഒരുപോലെയാണ്, അല്ലെങ്കിൽ ജീനോ ടൈപ്പ് രണ്ട് തരത്തിലാണെങ്കിലും കളറേഷൻ ഡെവലപ്പ് ചെയ്യും. കാരണം എന്താണ്? ഈ ക്യാപിറ്റൽ സിയും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഇവിടെയല്ല, ഇത് ക്യാപിറ്റൽ സി ഇതാണ്, ക്യാപിറ്റൽ സിയും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞേക്കുന്ന എപ്പിസ്റ്റാറ്റിക് ജീൻ രണ്ടും റെസസീവും ആണ്, ഡബിൾ റെസസീവും ആണ്. ഇവിടെയും അതാണ് കണ്ടീഷൻ, ഇവിടെയും അതാണ് കണ്ടീഷൻ. രണ്ടിടത്തും ഇവിടെ ഇവിടെ ക്യാപിറ്റൽ സ്മോൾ ഐ ആണ് രണ്ടും, ഇവിടെയും സ്മോൾ ഐ ആണ് രണ്ടും, ഇവിടെയും സ്മോൾ ഐ ആണ് രണ്ടും. അപ്പൊ ഈ മൂന്ന് കളറേഷൻ ഉള്ള സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന് ഇതാണ്, ക്യാപിറ്റൽ മാറി രണ്ടും സ്മോൾ ഐ ഐ.
അങ്ങനെ വന്നെങ്കിൽ ആർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ആണെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ദേ അങ്ങനെ ആണെങ്കിൽ ഇവിടെ ചെയ്യണമായിരുന്നു. ഇല്ല, ഇവിടെ രണ്ടും സ്മോൾ ഐ ആണ് കൊടുക്കുന്നത്, പക്ഷെ ഇവിടെ വൈറ്റ് ആയി പോയി. കാരണം എന്താണ്? കാരണം ഇതാണ്, അറ്റ്ലീസ്റ്റ് വൺ ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ ഓർ ദ കളറിംഗ് ജീൻ ഒരെണ്ണമെങ്കിലും ഡോമിനന്റ് ആയിരിക്കണം. ഒരെണ്ണമെങ്കിലും ഡോമിനന്റ് ആകുകയും രണ്ട് എപ്പിസ്റ്റാറ്റിക് ജീനും റെസസീവ് ആകുകയും ചെയ്താൽ മാത്രമേ കളറേഷൻ ഉണ്ടാവൂ. മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് വൺ ജീൻ ഓഫ് ദ കളേർഡ് ജീൻ ബിക്കംസ് എന്തായിരിക്കണം? ഡോമിനന്റ് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ബോത്ത് ദ ജീൻസ് ഓഫ് എപ്പിസ്റ്റാറ്റിക് ജീൻ അലീൽസ് ബിക്കംസ് ഡബിൾ റെസസീവ്. രണ്ട് എപ്പിസ്റ്റാറ്റിക് ജീനിന്റെ അലീൽസ് രണ്ടും റെസസീവ് ആയിരിക്കണം. ഒരെണ്ണമെങ്കിലും ഹൈപ്പോസ്റ്റാറ്റിക് ജീൻ ഡോമിനന്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ കളറേഷൻ എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് വൈറ്റും കളറും വന്നതെന്ന്? ഇവിടെ മൂന്ന് കളർ വന്നു, പക്ഷെ ബാക്കിയുള്ള എല്ലാം 13 എണ്ണവും വൈറ്റ് ആണ്. ആൻഡ് ഓൾസോ വി ക്യാൻ സി ഓൾ ദ ജീനോ ടൈപ്സ് ആർ ഡിഫറെന്റ് ഇല്ലേ. അപ്പൊ ഇവിടെ ഇത് ഒരൊറ്റ ഒരെണ്ണവേ ഉള്ളൂ എല്ലാം ക്യാപിറ്റലായിട്ട് വന്നേക്കുന്നത്, അതുപോലെ ഒരൊറ്റ ഒരെണ്ണേ ഉള്ളൂ എല്ലാം സ്മോൾ ആയിട്ട് വന്നേക്കുന്നത്. അതേസമയം നോക്കൂ, ഇവിടെ നോക്കിക്കേ, 3 എണ്ണം ഡോമിനന്റ്, ഇത് ഇവിടെ 3 എണ്ണം ഒരേപോലെ, 3 എണ്ണം ഇത് രണ്ടും ഒരേപോലെയാണ്. അപ്പൊ നമുക്ക് 2 ആണെന്ന് പറയാം. ഇത് നോക്കൂ, ഇത് 2 എണ്ണം ഒരുപോലെ തന്നെയാണ് അല്ലെ. അതേപോലെ ഇത് നോക്കുമ്പോൾ ഒരുപോലെ തന്നെ ആയിരിക്കും. ഈ കളറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഉള്ളത് ആണ് ഇതുണ്ട്. ഇവിടുത്തെ കളറിനകത്ത് നമ്മൾ കാണുന്നത് ക്യാപിറ്റൽ സി സ്മോൾ സി പിന്നെ 2 സ്മോൾ i. ഇതേ നോക്കൂ, ഇവിടെ കാണിച്ചേക്കാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1:2:1:2:2 എന്ന് പറയുന്ന കുറെ കോമ്പിനേഷൻസിനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് തരുവാണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ജീനോ ടൈപ്പ് എഴുതിക്കൊണ്ടുവരണം. ഇതിന്റെ ജീനോ ടൈപ്പ് എങ്ങനെയായിരിക്കും ആ കോമ്പിനേഷൻ വരുന്നതെന്ന് നിങ്ങൾ എഴുതിക്കൊണ്ടുവരിക. അതാണ് അടുത്ത ക്ലാസ്സിലേക്കുള്ള ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് ലഗോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇവിടുന്ന് കണ്ട് മനസ്സിലായ ഒരു കാര്യമാണ്, വൈറ്റ് ലഗോൺ എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി അത് കളേർഡ് ആണ്, പക്ഷെ അതിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത എന്താണ്? ഈ എപ്പിസ്റ്റാറ്റിക് ജീൻ നിൽക്കുന്നത് കൊണ്ടാണ് അതിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്. ഇത് വൈറ്റ് ലഗോൺ എന്ന് പറയുന്നത് കളേർഡ് ആയതുകൊണ്ടാണ് F2 ജനറേഷനിൽ കളറുള്ള ബേർഡ്സ് ഉണ്ടായത്. അതേസമയം യാൻ ഡോട്ട് എന്ന് പറയുന്നത് ജനറ്റിക്കലി കളർലെസ് ആണ്, അതിനകത്ത് എന്തില്ല? ഈ പറഞ്ഞേക്കുന്ന കളറുള്ള ജീനേ ഇല്ല. അതോ നോക്കിക്കേ, എല്ലാം സ്മോൾ ആണ് കിടക്കുന്നത് അല്ലേ. ക്യാപിറ്റൽ ഒറ്റ ഒരു സി പോലും ക്യാപിറ്റലിൽ ഇല്ല. അതുകൊണ്ട് ഇത് ജനറ്റിക്കലി തന്നെ എന്താണ്? ജനറ്റിക്കലി തന്നെ അത് കളർലെസ് ആണ്. അപ്പൊ ഇങ്ങനെ കളേർഡ്, ജനറ്റിക്കലി കളേർഡ് ആയിട്ടുള്ളതും ജനറ്റിക്കലി കളർലെസ് ആയിട്ടുള്ളതിനെയും കൂടെ ആണ് ക്രോസ് ചെയ്തിട്ട് കളേർഡും കളർലെസ്സും അല്ലെങ്കിൽ വൈറ്റും കളേർഡും ആയിട്ടുള്ള ബേർഡ്സ് F2 ജനറേഷനിൽ ഫോം ചെയ്തത്. ഇവിടെ നോക്കിക്കേ, ഈ ക്രോസ് ചെയ്യുന്ന ആരെയാണ്? ട്രൂ ബ്രീഡിംഗ് ആണ്. അതുകൊണ്ടാണ് ഇതെല്ലാം എല്ലാം എന്താണ് ഒരേ ലെറ്റർ, ഒരേപോലെ ഡോമിനന്റ് അല്ലെങ്കിൽ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ കാണിച്ചേക്കുന്ന ട്രൂ ബ്രീഡിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും ട്രൂ ബ്രീഡിംഗ് ആണ്. അതുകൊണ്ടാണ് എല്ലാം എന്തായിട്ട് വന്നേക്കുന്നത്? സ്മോള് ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള വൈറ്റ് ഗോണിനെയും ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള യാൻഡോട്ടിനെയാണ് ഇവിടെ ക്രോസ് ചെയ്തേക്കുന്നത്. F1 ജനറേഷനിൽ എന്ത് വന്നു? എല്ലാം എന്തായി? എല്ലാം വൈറ്റ് ഫ്ലവർ ആണ്, എല്ലാം വൈറ്റ് പ്ലൂമേജ് ഉള്ള ബേർഡ്സ് ആണ് ഫോം ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ആ കളർ, അല്ലെങ്കിൽ ഇതിന് വരാനുള്ള ചാൻസ് ഉള്ള കളർ ബ്ലാക്ക് കളർ ആയിക്കോട്ടെ, ആ കളർ ബ്ലാക്ക് എന്ന് പറയുന്നതിനെ മാസ്ക് ചെയ്ത് വിത്ത് സ്മോൾ ബ്ലാക്ക് മാർക്സ് ഉള്ളതിനെ ആണ് ഇവിടെ നമുക്ക് F1 ജനറേഷനകത്ത് കാണാനായിട്ട് വരേണ്ടത്. എന്താ, എങ്ങനെ വൈറ്റ് കളേർഡ് ആണ് ഇവിടെ വരുന്നത്? അതായത് ബ്ലാക്ക് ഉണ്ട് ജീനോ ടൈപ്പിൽ, അതിന്റെ ബ്ലാക്ക് കളറേഷൻ ഉള്ള ജീൻ ഉണ്ട്, പക്ഷേ എന്തില്ല, എക്സ്പ്രഷൻ ഫീനോ ടൈപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? മൊത്തവും വൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. നോക്കിക്കേ, ഇവിടെ ജീൻ ക്യാപിറ്റൽ സി ക്യാപിറ്റൽ ഐ ഉള്ളത് കൊണ്ട് നമുക്കറിയാം മൊത്തം ജീനോ ടൈപ്പ് എന്ന് പറയുന്നതിനകത്ത് ബ്ലാക്കിനുള്ള പ്രൊവിഷൻ ഉണ്ട്, പക്ഷേ എന്തില്ല, വൈറ്റിനകത്തിൽ ഫിനോ ടൈപ്പിൽ ഇല്ല, അതെല്ലാം വൈറ്റ് ആയിരിക്കും. സെക്കൻഡിനകത്ത് വരുമ്പോഴാണ് F2 വൈറ്റ് ആൻഡ് കളേർഡ് ഫൗളിൻ റേഷ്യോ 13:3 എന്ന് പറയുന്നത് ഇവിടെ വന്നത്. യെസ് അപ്പൊ റിസൾട്ട് അനാലിസിസ്, ഇത് ഒരു എക്സ്പെരിമെന്റ് നടത്തിയതാണല്ലോ, ആ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് അവർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? കളർ ജീൻ ആൻഡ് സപ്രസിംഗ് ജീൻ എക്സിസ്റ്റ് ടുഗദർ ഇൻ ദ ഡോമിനന്റ് കണ്ടീഷൻ. വന്നു കഴിഞ്ഞാൽ കളർ ജീനും ഈ പറയുന്ന സി എന്ന് പറഞ്ഞ കളർ ജീനും ഈ സപ്രസിംഗ് ജീൻ അതായത് എപ്പിസ്റ്റാറ്റിക് ജീനും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പ്ലൂമേജ് എന്തായി മാറും? വൈറ്റ് പ്ലൂമേജ് തന്നെയാകും. അടുത്ത ഒരു കണ്ടീഷൻ, വൈറ്റ് പ്ലൂമേജ് വരാനുള്ള കണ്ടീഷൻ, ഡോമിനന്റ് അലീൽ ഓഫ് 1, ഏതെങ്കിലും ഒരു ഒരു ജീനിന്റെ ഡോമിനന്റ് അലീൽ അല്ലെങ്കിൽ 2 എണ്ണം
absent aanengilum endu varum white plumage varum de ivda vannekkune anganeyanu white plumage vannekkuneyanu ivda rendum ellam endanu recessive aayi poi dominant illa dominant allele of one or both of them are absent ellam pinna absent aayi kaniyala endu varum white varuthullu de idu nokku idum white vannekkuna karanam endanu idinagathu rendennum ഇത് റെസസീവ് ആണ് ഇത് രണ്ടും ഡോമിനന്റ് ആയിട്ടും വലിയ കാര്യം അത് അല്ലെങ്കിൽ സപ്രസ് ചെയ്യാൻ നിൽക്കുന്ന അതാണ് പക്ഷെ ഇവിടെ രണ്ടും റെസസീവ് ആയി പോയതുകൊണ്ട് ഇവിടെയും വൈറ്റ് വരത്തുള്ളൂ അല്ലേ അപ്പോൾ അതേ വേറൊരു കണ്ടീഷൻ നോക്കിക്കേ ഇവിടെയും അതുപോലെ തന്നെ ഡബിൾ ആണ് വന്നേക്കുന്നത് അതേ ഇവിടെയും ഡബിൾ വന്നിട്ടുണ്ട് ഇവിടെ ഡബിൾ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള പല സ്ഥലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ എല്ലാം എന്താണ് രണ്ടും ഡബിൾ റെസസീവ് ആണ് കളറേഷൻ്റെ വരുന്നത് പക്ഷേ അവിടെ എന്ത് സംഭവിക്കത്തില്ല കളർ വരത്തില്ല ഡോമിനൻ്റ് അലീൽസ് ഓഫ് വൺ ഓർ ബോത്ത് ഓഫ് ദം ആർ ആബ്സെൻ്റ് ആണെങ്കിലും വൈറ്റ് പ്ലൂമേജ് തന്നെ വരും അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു എണ്ണമെങ്കിലും ക്യാപിറ്റൽ സി ഉണ്ടാവണം എന്നാൽ മാത്രമേ അതിന് കളർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി കളർ പ്ലൂമേജ് എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടു ഡോമിനൻ്റ് കളർ ജീനും ഉണ്ടാവണം അറ്റ്ലീസ്റ്റ് ഒരു എണ്ണമെങ്കിലും കളർ ഉള്ള ജീനും ഉണ്ടാവണം അതേസമയം എന്ത് ഉണ്ടാവാൻ പാടില്ല ഒരെണ്ണം പോലും എപ്പിസ്റ്റാറ്റിക് ജീൻ ഉണ്ട് സപ്രസിംഗ് ജീൻ കംപ്ലീറ്റ് ആയിട്ട് ആബ്സെന്റ് ആയിരിക്കണം അല്ലെങ്കിൽ അത് ഡബിൾ റെസസീവ് ആയിരിക്കണം അതാ പറയുന്നത് ഡോമിനന്റ് കളറിന്റെ ജീനും വേണം സപ്രസിംഗ് ജീനിന്റെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ കളർ പ്ലൂമേജ് ഉണ്ടാകും അങ്ങനെയാണ് എഫ് ടു ജനറേഷനിൽ 13 വൈറ്റ് ഈസ് ടു 3 കളേർഡ് എന്ന് പറഞ്ഞ ബേർഡ് കോമ്പിനേഷൻ എഫ് ടു ജനറേഷനിൽ ഫോം ചെയ്തേക്കുന്നത് ഇതാണ് എന്ത് ഡോമിനന്റ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുന്ന ഫിനോമിനനും അതിൻ്റെ എക്സാമ്പിളും എല്ലാവർക്കും മനസ്സിലായോ ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൽ പഠിക്കും താങ്ക് യു